മരക്കാർ മൂവി എങ്ങനെ ഇറങ്ങുന്നതിന് മുന്നേ 100 കോടി അടിച്ച്? ഇത് സംഭവം കള്ളപ്പണം. ഇത് ഞാൻ പറയുന്നതിന് മുന്നേ എങ്ങനെ നടന്നു എന്ന് പറയുന്നതിന് മുന്നേ ഏതെങ്കിലും മോഹൻലാൽ ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്വിറ്റ് ചെയ്ത് പോയിക്കോ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കൽ സഹിക്കൂല, ഒരിക്കൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഈ വീഡിയോ കാണുന്നത് വെറുതാ, ഒരിക്കലും മനസ്സിലാവില്ല ഞാൻ എന്തുകൊണ്ടാ പറയുന്നത്. ഇനി ഞാൻ സംഭവം പറഞ്ഞുതരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്റെ ഒരു ഒപ്പീനിയനും കൂടിയാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ മരക്കാർ റിലീസ് ആവുന്നത് 2ാം തീയതിയാണ്, 2ാം തീയതി. ഓക്കെ, പക്ഷെ 1ാം തീയതി തന്നെ സീറ്റ് റിസർവേഷനിലൂടെ 100 കോടി അടിച്ച് റെക്കോർഡും വന്ന്, ഓക്കെ, റെക്കോർഡാണ്, റെക്കോർഡും വന്ന് കുറുപ്പിന്റെ 75 കോടി റെക്കോർഡുള്ള പടം പൊട്ടിച്ച്, അതായത് ആ റെക്കോർഡിനെ തകർത്തിട്ടാണ് ഈ മരക്കാർ എന്ന് പറഞ്ഞ സംഭവം വന്നത്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഒരു സ്റ്റോറിയാണ്. ഇത് നിങ്ങൾ എങ്ങനെ ലോജിക്ക് നിങ്ങൾ തിങ്ക് ചെയ്തെടുക്കണം എങ്ങനെ സംഭവിച്ചെന്നുള്ളത് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഒരു ബ്ലാക്ക് മണി അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഇല്ലാത്ത തെളിവില്ലാത്ത പൈസ എങ്ങനെ വൈറ്റ് മണി ആയിട്ട് വരുന്നു, അത് ഈ സിനിമ ഫീൽഡിലൂടെ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരു പടം ഓടുക, ഒരു തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്. ആ പടം ഓടുമ്പോ ഹൗസ് ഫുൾ ആണ് പടം, ഫുൾ, പക്ഷെ ആ ഒറ്റ സീറ്റിൽ ആളില്ല, പക്ഷെ പടം ഹൗസ് ഫുൾ ആണ്. സംഭവം പെടുത്താൻ കിട്ടിയോ ആ പൈസക്ക്? ഇപ്പൊ അവിടെ ഉള്ള പൈസക്ക് ഒരു തെളിവായി, കാരണം ഇവര് മൂവി കണ്ട ടിക്കറ്റിന്റെ പൈസ അല്ലെങ്കിൽ ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ ഈ പൈസക്ക് തെളിവായി. എന്റെ കയ്യിൽ തെളിവില്ലാത്ത പൈസ ഉണ്ട്, ആ ഒരു തെളിവായ പൈസ. ഇതുകൊണ്ട് എന്ത് ഉപകാരം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കൂ, നിങ്ങളെ കയ്യിലുള്ള പൈസ നിങ്ങളൊരു തെളിവ്, ഒരു തെളിവായോ ഈ പൈസക്ക് ഇപ്പൊ ഒരു തെളിവായി? അത്രയും ആൾക്കാർ അവിടെ കണ്ടെന്ന് പറഞ്ഞെങ്കിൽ എന്റെ തെളിവ്, പക്ഷെ തിയേറ്ററിലാണെങ്കിൽ ഒറ്റ ആളില്ല. അപ്പൊ തെളിവായി, അപ്പൊ ഒരു ഉപകാരമല്ലേ, ഇത് തെളിവ് തന്നല്ലോ. അപ്പൊ ഇതും അതും എങ്ങനെ കണക്റ്റായി കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേ ബി എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, ഒറ്റ ദിവസം കൊണ്ട് 100 കോടി കൊണ്ട് ഉണ്ടാകുന്ന 2 ഗുണങ്ങളാണ്. ഒന്ന്, റെക്കോർഡാണ് തകർക്കുന്നത്. 100 കോടി റെക്കോർഡും തകർന്ന് ഒറ്റ ദിവസം കൊണ്ട്, അതും പടം ഇറങ്ങുന്നതിന്റെ മുന്നേ. ഒന്നത്, രണ്ടെന്താന്ന് വെച്ചാൽ ഈ പടത്തിന് അല്ല ഈ പൈസക്ക് തെളിവായി, 100 കോടി രൂപയ്ക്കൊക്കെ തെളിവായില്ലേ? മേ ബി അങ്ങനെ സംഭവിച്ചേക്കാം. ഓക്കെ, അങ്ങനെ സംഭവിച്ചേക്കാം. പോരാത്തതിന് മോഹൻലാലിന്റെ ഒരു സ്റ്റാറ്റസ് ആണ്, തകർത്തില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ 75 കോടി പടം, അതും ദുൽഖർ സൽമാന്റേത്, അതിന്റെ മുന്നിൽ മരക്കാർ പൊട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പായി. ഇതിന്റെ മുന്നൊക്കെ മരക്കാർ വെട്ടിക്കോ, എന്ത് സംഭവിക്കും, മോഹൻലാലിന്റെ പടം ദുൽഖറിന്റെ പടത്തിനെ വെല്ലുവോ, എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. അപ്പൊ വെട്ടിച്ചില്ലെങ്കിൽ എന്തായാലും മോശമാണ്. പക്ഷെ നിങ്ങൾ നോക്കി നോക്കി, 2ാം എന്തി ഇറങ്ങിയതിന് ശേഷം, ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണം അതാണ്, 2ാം തീയതി പടം ഇറങ്ങിയതിന് ശേഷം എല്ലാ, ഞാൻ 2ാം തീയതി പടത്തിന് പോവാൻ നിന്ന ഒരാളാണ്, പക്ഷെ ഞാൻ പോയില്ല. കാരണം എന്താന്ന് വെച്ചാൽ പടം പോരാ, VFX മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് റിവ്യൂസ് കണ്ട് എനിക്കും ചടച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു പടത്തിന് അത്രയും ഹൈപ്പ് വന്ന് പടം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മോഹൻലാൽ അല്ലേ, മോഹൻലാൽ ഫാൻസ് ഉണ്ടാവും അത്രയും പടത്തിന്, ചിലപ്പോ അത്രയും പൈസ കിട്ടിയെന്ന് വരും. ഓക്കെ, പക്ഷെ അങ്ങനെ സംഭവിക്കാം. ഇതും അതുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ ഇത് പറയാനുള്ള, ഇത് കള്ളപ്പണം ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാനുള്ള അതിന്റെ വേറൊരു കാരണം കൂടിയുണ്ട്. അതെന്താ, ഇത് ഇറങ്ങുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ, അതായത് 2ാം തീയതിക്ക് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു ന്യൂസ് വന്നിരുന്നു. ഈ മരക്കാർ ടീമിന്റെ പ്രൊഡ്യൂസറുടെ ഓഫീസിലും അങ്ങനെ മരക്കാർ ടീമിന്റെ കുറച്ച് എന്താ പറയുക ആൾക്കാരെ ഓഫീസിൽ ഒരു റെയ്ഡ് നടന്നെന്ന് പറഞ്ഞിട്ട്, ഒരു റെയ്ഡ്, അങ്ങനെ ഒരു റെയ്ഡ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണ്ടേ, എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് വെറുതെ ഒരു റെയ്ഡ് നടക്കില്ലല്ലോ, എന്തായാലും എന്തെങ്കിലും ഒരു റെയ്ഡ് സംഭവം ഇല്ലാണ്ട് ഒരു റെയ്ഡ് നടക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ അതിനെ പറ്റി എന്തായി ന്യൂസ് മുന്നോട്ട് എന്തായി എന്നുള്ളത് ഞാനും അറിഞ്ഞില്ല, കാരണം ന്യൂസിനെ ബാക്കിയൊന്നും കണ്ടില്ല, അത് അവിടെ ക്ലോസ് ആയെന്ന് തോന്നുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ട് ചിലപ്പോ മേ ബി അത്രയും പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടാവും, പൈസ ആണെങ്കിൽ ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതൊരു റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. എന്തായാലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ നടന്ന്, ഒരു എന്താ പറയുക റെയ്ഡ് നടന്നിട്ടുണ്ട്, അതിന്റെ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയത്. നിനക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് അറിയില്ല, എന്നാലും ഓക്കെ ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെ റെയ്ഡ് നടന്നിട്ടുണ്ട്, ഒറ്റയടിക്ക് റെക്കോർഡ് തകർന്നിട്ടുണ്ട്, ഇത്രയും പൈസ വന്നിട്ടുണ്ട്, തെളിവാ കള്ളപ്പണാണ് അതിന് തെളിവായിട്ടുണ്ടാവും. ഇതുകൊണ്ട് ഇതിപ്പോ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോ ഒരു ലോജിക്ക് കിട്ടി. ഓക്കെ,
പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയുന്നത് പോരാ, പക്ഷെ ഇത്രയും ഹൈപ്പില് റിസർവേഷനിലൂടെ എല്ലാരും പറയുന്നത് നിങ്ങളങ്ങനെ കേൾക്കുന്നുണ്ടാവുമ്പോ മലക്കാറുള്ളൂ റിലീസായിട്ടും കൂടി പിന്നെയും കുറിപ്പാ ഓടുന്നതെന്ന്. ഒരു സ്റ്റാറ്റസിന്റെ ഇഷ്യൂ ആണ് അവിടെ വരുന്നത് ഈ പടം ജയിച്ചില്ലെങ്കിൽ. ചിലപ്പോ ഇതാരെന്നെ ചെയ്തായിരിക്കും, ചിലപ്പോ ഇങ്ങനെ നടന്നിട്ടേ ഉണ്ടാവില്ല. ഇതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങക്ക് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോ നിങ്ങൾ മോഹൻലാൽ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വിശ്വസിക്കാം, എന്തും വിശ്വസിക്കാം. ഓക്കേ.